നമ്മുടെ കുമ്പടാജ് പഞ്ചായത്തിലെ കജമല എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഉദയ സവിത ദമ്പതികളുടെ മകള് സാൻവി എന്ന കുട്ടിക്ക് തൽസേമിയ മേജർ എന്ന അപൂർവമായ രോഗം പിടിപെടുകയും ആ കുട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് തലത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും വിവിധ മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സാൻവി ട്രീറ്റ്മെൻറ്റ് കമ്മിറ്റി രൂപീകരിക്കുകയും അത് മുഖേന ഞങ്ങളിതിൻ്റെ ഒരു പ്രചാരത്തിലേക്ക് ഫണ്ട് സ്വരൂപിക്കുന്ന എങ്ങനെ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്കറിയാൻ സാധിച്ചത് ബദിയെടുക്ക കേന്ദ്രീകരിച്ച് മുമ്പേ പറക്കും പക്ഷികൾ എന്ന ഒരുപക്ഷെ ആ പേരിൽ തന്നെ അന്വർത്ഥമായ ഒരു പ്രവർത്തനമാണ് ഈ ഒരു കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മ ഒരു നല്ല പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് കാണാനിടയാണ്. ആ ഗ്രൂപ്പിലെ അവസാന നിമിഷത്തിൽ എന്നെയും ഏടാക്കുകയും ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ അതിലുണ്ടായിരുന്നു. കൂടാതെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജീവകാരുണ്യ പ്രവർത്തനം ഇത് മൂന്നാമതായിട്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഏതായിരുന്നാലും നമുക്കിതിൽ വലിയൊരു നേട്ടം എന്ന് പറയുന്നത് ഈ കുട്ടിയെ സഹായിക്കുന്നതോടൊപ്പം നമ്മുടെ ഒരുപാട് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് കൂടുതൽ ആളുകളുമായി ബന്ധപ്പെടുക പരിചയപ്പെടുക എന്നുള്ളതാണ്. മനുഷ്യ വിപത്താണ് ഏറ്റവും വലിയ മനുഷ്യ സമ്പത്താണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുക. ഈ കുട്ടി പൂർണ്ണമായി സുഖമാവണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ സ്വന്തം താല്പര്യം എടുത്തുകൊണ്ട് കമ്മിറ്റിയുമായി ചർച്ച ചെയ്യാതെ തന്നെ അവസാന നിമിഷത്താണ് കമ്മിറ്റിയുമായി അവർ ഈ കാര്യം മുമ്പോട്ട് വെക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളൊരു സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്. അതിൽ നമ്മൾ രാഘവേന്ദ്ര അമ്മണ്ണ ഈ കാര്യം ഈ ചില ആളുകളോട് ഇത് സൂചിപ്പിച്ചെന്നും അതിനുശേഷം നിനാൻ ചേട്ടൻ ഇതിനെക്കുറിച്ച് കൂടുതൽ താല്പര്യം എടുത്തു. പിന്നെ നമ്മൾ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് കുമ്പടാജ് പഞ്ചായത്തുകാരനായ സനൽ ഇതിനെ കൂടുതൽ ഈ ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്ത് നമ്മുടെ സിജി മേൽ നമ്മുടെ സിജി ഉൾപ്പെടെ ഉള്ള ഒരുപാട് സുഹൃത്തുക്കൾ അതിൽ നമ്മുടെ ജോണി പിന്നെ എല്ലാവരും പേര് പറഞ്ഞു ഞാൻ അറിഞ്ഞവരെ പേര് പറഞ്ഞു ആരും കൊടുക്കണ്ട എൻ്റെ ഒരു ക്ലാസ്മേറ്റ് മണി. കാരണം എല്ലാ സമയത്തും ഏതൊരു ഗ്രൂപ്പിലുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് ചലിക്കുന്നത് മണിയുടെ വോയിസ് കൊണ്ടാണ്. കാരണം ഒരു മണിനാഥ പോലെ പാട്ട് പാടിക്കൊണ്ട് ആളുകളെ ഉറക്കുകയും അതുപോലെ ഉണർത്തുകയും ചെയ്യുന്നു മണി. അതിലിടപെടുകയും അങ്ങനെ നല്ല രീതിയിൽ ഒരു ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് ഈ സാൻവി കുട്ടിയെ ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ അവരുടേതായ ഒരു കർത്തവ്യം കടമ അവർ നിർവഹിച്ചു. കാരണം ഇവിടെ നന്ദി ഞങ്ങൾ ആർക്കും പറയുന്നില്ല. കാരണം നന്ദിയുടെ ആവശ്യമില്ല, നമ്മുടെ കടമയാണ് ഇവിടെ നമ്മൾ നിർവഹിക്കുന്നത്. കാരണം നമ്മൾ മനുഷ്യനായി ജനിച്ചതിന് ശേഷം നമുക്ക് ദൈവം ആരോഗ്യം തന്നു. പക്ഷേ ആ ഉള്ള ആരോഗ്യം നമ്മളൊന്നും മരിക്കുമ്പോൾ കൊണ്ടുപോവാത്ത നമ്മളെ ആ ഒരു സംഭവത്തെ ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ ഈ മുംബൈ പറക്കും പക്ഷികൾക്ക് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 126,000 അല്ലേ, 126,000. കാരണം ചെറിയ തുകയല്ല, ഏറ്റവും നല്ലൊരു തുക. ഇന്നിപ്പോൾ രാവിലെ നമുക്ക് നാരമ്പാടി ചർച്ചിൽ വെച്ച് 170,000 അവർ കൈമാറുകയുണ്ടായി. അതുപോലെ തന്നെ രാവിലെ ഏകദേശം രണ്ടാമത്തെ ബസ് ഇന്ന് കാരുണ്യയാത്ര ഒരു ദുർഗാ ഗണേഷ് ബസ് മല്ലത്ത് നിന്ന് ഇന്ന് ആരംഭിച്ചു. മറ്റന്നാൾ കിന്നിങ്കാർ എന്ന രശ്മി എന്നൊരു ബസ് കൂടി ഈ കുട്ടിക്ക് വേണ്ടി. കാരണം ഇത് മൊത്തം ജനസമൂഹം, അതായത് നമ്മുടെ നന്മ നഷ്ടപ്പെട്ടിട്ടില്ല, മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്ന വിധത്തിൽ ജനങ്ങൾ ഇതിനെ ഒറ്റക്കെട്ടായി സ്വീകരിച്ചതിൻ്റെ ഫലമായി ഒരുപക്ഷെ നമുക്ക് ഒരു 20-ാം തീയതി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഉദ്ദേശ പണം പൂർത്തീകരിച്ച് നമ്മളെ കമ്മിറ്റിക്ക് വീണ്ടും പണമെടുക്കുന്നതിന് നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന ഒരു പൂർണ്ണമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഏറ്റവും ഇതിലെനിക്ക് സന്തോഷം തോന്നിയത് കമ്മിറ്റിക്കാരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു കുട്ടിയെ കാണണം, കുട്ടിയെ ഞങ്ങൾ ആർക്കും കാണിക്കുന്നില്ല എന്ന് മുൻകൂട്ടി പറഞ്ഞതാണ്. കുട്ടിക്ക് മാനസികമായ പ്രശ്നങ്ങൾ വന്നുകൊണ്ട് പിന്നെ അസുഖമാകുമ്പോൾ നമ്മൾ പല ആളുകളുമായി ഇടപെടുന്ന ആളുകൾ അവിടെ പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും എന്ന് മനസ്സിലാക്കിയും കുട്ടിയുടെ അച്ഛനെ ഞങ്ങളുടെ സമക്ഷം നിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ കമ്മിറ്റിക്ക് ഈ പൈസ കൈമാറിയാൽ മതി എന്ന ഒരു അഭിപ്രായം കൂടി മുമ്പിൽ വെക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ഈ കുട്ടിയുടെ അച്ഛൻ ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ കൂട്ടായ്മയിലൂടെ സഹകരിച്ച എല്ലാ ആളുകളും, കാരണം ഇവിടെ വിദേശത്ത് നിന്ന് കൊണ്ടുള്ള ആളുകളും നമ്മുടെ കേരളത്തിലങ്ങ് തിരുവനന്തപുരം മുതൽ എല്ലാ ജില്ലയിലുള്ള ആളുകളും ഈ ഗ്രൂപ്പിൽ ഉണ്ട് എന്നതുകൂടി ഏറ്റവും സന്തോഷം ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യം ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുട്ടിയെ നമുക്ക് നമ്മുടെ കുട്ടിയെപ്പോലെ കളിച്ചു ചിരിക്കുന്ന ഒരു രീതിയിലേക്ക് മാറാൻ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് നേർക്കുന്നു ജയിക്കുന്നു. ഈ ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ആദ്യം ഞങ്ങൾ ചാർജ് ഇട്ടത് 50,000 രൂപയായിരുന്നു. ഈ 50,000 രൂപ കടന്നത് എത്ര വേഗമാണ് 1,00,000 കിട്ടുക എന്ന് ഞങ്ങൾക്ക് തന്നെ അത് അത്ഭുതമായി തരികയാണ്. അത് കഴിഞ്ഞ്
അത് ഒരു ലക്ഷത്തിന്റെ മുകളിലേക്ക് കയറി 1.25 വരെ എത്തിയപ്പോ ഇനിയും ഞങ്ങൾ ആ ഓരോരുത്തർക്കും അതിനുള്ള ആഗ്രഹം കൂടിക്കൊള്ളിയില്ലായിരുന്നു. 1.5 ആക്കണം, 2 ആക്കണം, നമ്മുടെ സമയം കഴിഞ്ഞു പോയി, അല്ലെങ്കിൽ അത് 2 വരെ ആകുമായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി. അതുപോലെ ഈ ഒരു വാർഷിക കൂട്ടായ്മ പലതരത്തിലുള്ള ജാതിയിലും മതത്തിലും അതുപോലെ രാഷ്ട്രീയത്തിലുംപ്പെട്ട പല ആൾക്കാരും ഈ ഗ്രൂപ്പിലുണ്ട്. എങ്കിൽ പോലും 1-2 വാക്കുകൾ പറഞ്ഞ് കുറച്ച് അസ്വസ്ഥതയൊക്കെ ഉണ്ടാവുമെങ്കിലും അതിൽ തലമുതന്ന ആളായ നേനാഞ്ചേട്ടനൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തീരാനുള്ളതേ ഉള്ളൂ. അപ്പം ചില ദിവസം ബ്ലോക്കാക്കി വെക്കും, രണ്ടാമത്തെ ദിവസം അത് ഓപ്പണാക്കാൻ ഈ പറഞ്ഞ വ്യക്തികൾ തന്നെ തിരിച്ചു പറയുന്ന ഒരു അവസ്ഥയാണ് ഈ ഗ്രൂപ്പിലുള്ളത്. അപ്പം അത്രയും നല്ല ഒരു അസുഖത്തിനായാലും എന്തിനാണ് ചികിത്സയ്ക്ക് വേണ്ടി ഈ ഗ്രൂപ്പിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കാണുന്നു 50,000 മുകളിലൊരു പൈസ 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് സംഘടിപ്പിച്ചു കൊടുക്കാൻ ഈ ഗ്രൂപ്പിൽ കഴിയുന്നു. ഇനിയും സർവേസ് അനുഗ്രഹിച്ചാൽ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുവാനും നല്ല രീതിയിൽ ഗ്രൂപ്പ് മുമ്പോട്ട് പോകാനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ സാൻവികൾക്ക് നല്ല സുഖത്തോട് കൂടി തിരിച്ചു വരാനുള്ള അനുഗ്രഹം ദൈവത്തെ എന്ന് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ഇതിനു വേണ്ടി ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.